ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ രാവിലെ എണീറ്റിട്ട് നേരെ നമ്മുടെ ആ ഒരു ഗാർഡനിങ് സെക്ഷനിലേക്കായിരുന്നു കേട്ടോ വന്ന്. അപ്പോൾ കുറേ 10 മണിപ്പൂക്കൾ എന്താണ് പൂത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി ഞാനെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ചട്ടിയിലാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ വിരിഞ്ഞപ്പോൾ പല കളറിലുള്ള പൂക്കൾ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു ചുമന്ന കളറിൽ ആ ഒരു റോസയും ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. എപ്പോൾ ഓണത്തിൻ്റെ തലേന്നും ഈ ഒരു ചുമന്ന റോസ, കഴിഞ്ഞ വർഷത്തെ ഓണത്തിനും ഈ ആ ഒരു പൂവ് ഓണത്തിൻ്റെ തലേന്ന് ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ജമന്തി, പിന്നെ ജമന്തി എന്നല്ലേ പറയുന്നത്, എനിക്കറിയില്ല കേട്ടോ. ഒരു മഞ്ഞ കളറിൽ കുറച്ച് ദിവസമായി നിൽക്കുന്ന നല്ലൊരു സ്പെഷ്യൽ മണമുണ്ട്. പിന്നെ ഒരു മുട്ടും കൂടെ അതിൻ്റെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗാർഡനിങ് സെക്ഷൻ ഒക്കെ എന്ന് പറയുമ്പോൾ പുതിയ പൂക്കൾ നോക്കി നിൽക്കാന്നുള്ളതാണ്. കോളാമ്പിപ്പൂ എന്നും പൂത്ത് നിൽപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഉച്ച വരെയുള്ള എൻ്റെ ചെറിയ ജോലികളും, പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്തൂന് ഓണക്കോടി എടുക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓണത്തിൻ്റെ സത്യം പറഞ്ഞാൽ തലേന്നാണ് എടുക്കാൻ പോകുന്നത്, കാരണം എനിക്ക് അപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പോൾ അത് കാരണം അതെടുക്കാൻ പോകണം. അപ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ ജോലിയൊക്കെ തീർത്തിട്ട് അതെടുക്കാനൊക്കെ പോകണം. സമയം ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആത്തു ഇപ്പോഴാണ് എണീറ്റത്. ആത്തുന് പനിയായത് കാരണം കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടേന്ന് കരുതി അങ്ങനെ അങ്ങ് വിട്ടു. അപ്പോൾ ഞാൻ വന്നിട്ട് കറക്റ്റ് ഒരു പാത്തു കിടക്കുമ്പോഴത്തേനും കർട്ടനൊന്നും മാറ്റാൻ പറ്റില്ല, കാരണം മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാത്തു എന്താ എണീച്ചു വരും. ഞാൻ പിന്നെ കിടന്നോട്ടെ എന്ന് കരുതി, കാരണം ഞാനിങ്ങോട്ട് വന്നത് ബെഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈറ്റ് ഇട്ടേക്കാം, ഇവിടെ ഇരുട്ടായിരിക്കും മൊത്തം. റൂമിൽ വന്നിട്ട് ഇനിയിപ്പോൾ ബെഡ് കാര്യങ്ങളെല്ലാം ഈ ബെഡ്ഷീറ്റൊക്കെ മറക്കണം. പിന്നെ എന്താണ് അലക്കാനുള്ള തുണികൾ ഇവിടെ നിന്ന് ഇപ്പോൾ എടുത്തുകൊണ്ട്, ഇപ്പം തന്നെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കിനും എനിക്കെല്ലാം അലക്കി ഒക്കെ കിട്ടും. അപ്പോഴത്തേക്കും ഞാനെനിക്ക് അടുക്കളയിലെ ജോലി ഓൾമോസ്റ്റ് തീർന്നു കഴിയുമ്പോഴത്തേക്കിനും സാധനങ്ങളും ഉണങ്ങിയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ വിരിച്ചിടാനും. അപ്പോൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ, എണീച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള തുണികളും കൂടെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല. പാത്തൂനെ ഇപ്പം പല്ല് തേക്കാനൊക്കെ ആയിട്ട് ഞാൻ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അവിടെ ഉമ്മ ഉണ്ട്, അപ്പോൾ ഉമ്മ പല്ല് തേപ്പിച്ചോളും. അതായത് പല്ലിപ്പോൾ അവൾ തന്നെ തേക്കുന്ന പ്രായമായിട്ടുണ്ട്. അപ്പം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നല്ലപോലെ തേച്ചില്ലെങ്കിൽ ഒന്ന് പിടിച്ച് തേച്ച് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പുള്ളിക്കാർ തന്നെ ചെയ്തോളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസമായിട്ട് തല നനച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് തല നനപ്പിച്ചൊന്ന് കുളിപ്പിക്കണം അവളുടെ. അപ്പോൾ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കണം. അപ്പോഴേ ബെഡൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയാമോ, ഈ ഷീറ്റ് ഇട്ടേക്കുന്നത്. പാത്തൂന് ഇപ്പോൾ സ്നഗ്ഗി വെക്കലൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇൻ കേസ് അവൾ മൂത്രയിച്ചാലോ എന്നുള്ള പേടി കാരണം ഞാനൊരു എക്സ്ട്രാ ഷീറ്റ് അവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. അടിയിൽ റബ്ബർ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു സേഫ്റ്റിക്കും കൂടെ അതിൻ്റെ മണ്ടക്കൂടെ ഒരു ഷീറ്റ് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സ്നഗ്ഗിയൊക്കെ നിർത്തി. അപ്പോൾ അത് കാരണം നൈറ്റിലിപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് എണീപ്പിച്ച് കൊണ്ടുപോയി ഒഴിപ്പിക്കലാണ് പതിവ്. അപ്പോൾ അത് കാരണം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ബെഡൊക്കെ വിരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പാത്തൂനെ ഒന്ന് ഡ്രസ്സ് കുളിപ്പിച്ച് ഡ്രസ്സപ്പ് ചെയ്തിട്ട് ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി, ഇന്ന് വേറെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് ഉപ്പുമാവാട്ടം ഉണ്ടാക്കിയിരിക്കുന്നു. പാത്തൂൻ്റെ ഉപ്പുമാവ് ചുമ്മാ കൊടുക്കും, ചിലവർക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കത്തില്ല. അപ്പോൾ പാത്തൂൻ്റെ അത് ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ഉപ്പുമാവ് ആക്കി തന്നെ അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ചുമ്മാ ഇരുന്ന് കഴിച്ചോളും. ഇടയ്ക്ക് ഉപ്പുമാവ് അല്ലെങ്കിൽ ഓംലെറ്റ്, ബുൾസൈ അതൊക്കെയാണ് പുള്ളിക്കാരുടെ. പിന്നെ ദോശ അപ്പം അതൊക്കെയാണ് ആളുടെ ഇഷ്ടം. അപ്പം ഇന്ന് ഉപ്പുമാവട്ടോ. ഉപ്പുമാവ് കൊടുത്താൽ ചുമ്മാ ചുമ്മാ എടുത്ത് കഴിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് ഇനി ഉച്ചക്കത്തെ കാര്യങ്ങളും കൂടെ നോക്കണം. അടിച്ചു വരാനുണ്ട്, അത് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. അവൻ്റെ മോക്ക് എന്താ വേണ്ടേ? ഉപ്പുമാവ് തരട്ടെ, തരട്ടെ. കുളിച്ച് ഫ്രഷ് ആയ, പനി മാറിയോ? ആ പനി മാറിയോ? പനി സിപ്പപ്പോ? പനിയൊക്കെ മാറട്ടെ, എന്നിട്ട് ഉമ്മിച്ച് ചിപ്പപ്പ് തരാം കേട്ടോ. അതൊക്കെ സിപ്പപ്പ് വേണോന്നാ പറയുന്നേ. പനിയാണ് പക്ഷെ, എന്നാൽ ഐസ്ക്രീം തീറ്റിക്കൊന്നും കുഴപ്പമില്ല അല്ലേ. സിപ്പപ്പ് വേണോ? സിപ്പപ്പ് വേണോ? ആ വാപ്പിയുടെ അടുത്ത് പറയാട്ടോ. അവിടുന്ന് ഇപ്പൊ മാറിയില്ലെങ്കിൽ ശരിയാവില്ല. ഇനിയിപ്പൊ സിപ്പപ്പേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് മുമ്പ് അവിടെ നിന്ന് എസ്കേപ്പ് ആയാൽ ഞാൻ രക്ഷപ്പെട്ടു.
അപ്പൊ ആത്തൂന് അവിടെ ഇങ്ങനെ പിടിച്ച് ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉപ്പുമാവും കൊടുത്തു. അവിടുന്ന് പതുക്കെ സിപ്പപ്പ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് സ്കേപ്പ് ആയിട്ടോ, അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാല് അത് മൊത്തം തലയല്ലോ. പിന്നെ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ പിന്നെ പനിയുണ്ട്, പിന്നെ ജലദോഷം, ചുമ. അപ്പൊ അത് കാരണം അവിടെ നിന്ന് കഴിഞ്ഞാല് ശരിയാവില്ല, വാശി പിടിക്കും. അപ്പൊ എന്തായാലും അടുക്കളയിലേക്ക് വന്നിട്ട് അരി എന്തായാലും ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാൻ കരുതി. അത് കഴിഞ്ഞിട്ട് തൂത്തുവാരിയൊക്കെ വരാൻ കരുതി. അപ്പൊ ഇവിടെ കുക്കറിലിട്ടാട്ടോ അരി ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെയാണ് കലത്തിലിട്ട് നിൽക്കുന്നത്, ഇപ്പൊ മിക്കതും കുക്കറിലാണ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഒന്നാമത് പെട്ടെന്ന് കഴിയും, ഒരുപാട് നേരം നിൽക്കണം. ഇത് വീട്ടിന് ഉമ്മിച്ചാണ് കുക്കറിലിട്ട് കാണിച്ചു തന്നത്. അതിപ്പോ ഞാനിവിടെ വന്നപ്പോ ഞാൻ അത് ഇവിടെയും ചെയ്യാറുണ്ട് കേട്ടോ. അരി കഴുകി ഒക്കെ അസാമി കഴിക്കും. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും ഇനി വെളിയിൽ പോകാനുണ്ട്. ആർക്കും ഓണമല്ലേ, അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് വൈകുന്നേരം പോകണം. അപ്പം ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ ജോലി എല്ലാം ചെയ്തിട്ടിട്ട് അപ്പോൾ അതൊക്കെ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും പോകാനോ എന്ന് കരുതി കേട്ടോ. ഓണത്തിന് സാധാരണ പട്ടുപാവാട ബ്ലൗസ് അതൊക്കെ ആയിരുന്നു. ഇപ്പം രണ്ട് ഇപ്പം അവൾക്ക് രണ്ടര വയസ്സായി, രണ്ട് വയസ്സിൽ രണ്ട് പ്രാവശ്യത്തെ ഓണത്തിനും പട്ടുപാവാട ബ്ലൗസൊക്കെയാണ് എടുത്തത്. അപ്പം ഇട്ടാണ് ഫ്രോക്ക് എടുക്കാമെന്നുണ്ട്. അപ്പം ചെന്ന് നോക്കിയിട്ട് വേണം. ഇനിയിപ്പോൾ നാളത്തെ കഴിഞ്ഞിട്ട് ഓണമാണ്, അപ്പോൾ സമയമില്ല. അപ്പം ഇന്ന് വൈകുന്നേരം മകൻ എനിക്കിവിടെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സമയം കിട്ടുമെന്നറിയില്ല. അപ്പോൾ പെട്ടെന്ന് ഉച്ചക്കത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വരാം. പിന്നെ അത് മാത്രമല്ല പാത്തൂനെയും കൊണ്ടുപോകണം. പാത്തൂനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പകുതി കാര്യങ്ങൾ നടക്കും, പകുതി കാര്യങ്ങൾ നടക്കില്ല. അതാണ് മെയിൻ കാര്യം. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ പോകണം. അപ്പോൾ എന്തായാലും അരി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടണം. കുക്കറിലിട്ട് കഴിഞ്ഞിട്ട് പാൽ പരിപാടി ചെയ്യും. കുക്കറിൽ ഞാൻ അരി ഇട്ട് കഴിഞ്ഞിട്ട് പകുതി കൂടുതൽ വെള്ളം വെക്കും കേട്ടോ. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കും. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഷീനും പറഞ്ഞ് നമ്മുടെ വിസിൽ അടിക്കാൻ വേണ്ടി വരത്തില്ല. അപ്പോൾ ഓഫ് ചെയ്താൽ നമുക്ക് ഒട്ടും വേകാതെ, അതായത് ഒട്ടും വേഗം വെച്ചാൽ വെന്ത്, ഒരുപാട് വെന്ത് കുഴയാവാതെ ചോറ് നമ്മൾ സാധാ അടുപ്പത്തിട്ടൊക്കെ വെക്കുന്ന രീതിക്ക് കിട്ടും. അപ്പോൾ ആദ്യം മുക്കാലം വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഒരു ഷീ എന്ന് പറയുന്ന ശബ്ദം വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കിനും ചോറ് കറക്റ്റ് വേവായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാൻ പോയിട്ട് അവിടെ വരാം. ഇന്ന് മീൻ കിട്ടിയേക്കുന്നത് ഇതിൻ്റെ പേര് എന്താണ് ഇവിടെ പറയുന്നത്, പെട്ടെന്ന് പേര് മറന്നു പോയിട്ടോ. ഇതിൻ്റെ പേര് വന്നിട്ട് കിളിമീൻ. അതന്നെ കിളിമീൻ, ചേർത്ത് എന്താണ് കോരാമീൻ എന്നൊക്കെ പറയും. ഇത് കിളിമീനാട്ടോ. അത്യാവശ്യം ഇച്ചിരി വലുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മീൻകറി ഉമ്മ വെച്ചോളാം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. കാരണം കുറച്ച് ചീരയൊക്കെ ഉണ്ട്, ചീര ഒന്ന് തോരൻ വെക്കണം. അത് ഉമ്മക്ക് ഇച്ചിരി കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. അപ്പോൾ അതെന്തായാലും ഉമ്മ കറി വെക്കുമ്പോഴത്തേക്കിന് എനിക്ക് ചീര അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞ തൂത്ത് വന്ന് കഴിഞ്ഞിട്ട് ചീര അരിഞ്ഞെടുക്കാം, ഉമ്മ കറിയാക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം മീൻ എന്താണ് കാണിക്കാൻ വന്നതാണ് കിളിമീനാട്ടോ. പിന്നെ അയില, കുഞ്ഞ അയില ഉണ്ടല്ലോ അതും കിട്ടിയിട്ടുണ്ട്. അപ്പം അത് വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തു. കുഞ്ഞ് തീരെ കുഞ്ഞ് അയില ഉണ്ടല്ലോ അത്, അപ്പോൾ അത് വറുക്കാനും എടുത്തു, കിളിമീൻ കറി വെക്കാനും എടുത്തു. പിന്നെ ചീര തോരൻ വെക്കണം. അപ്പം അത് ഞാൻ അടിച്ചു വാരി കഴിഞ്ഞിട്ട് തോരൻ വെക്കാൻ എടുക്കാൻ നേരത്തു. അപ്പോൾ നമുക്ക് തൂത്ത് വരാൻ വേണ്ടി പോകാം. അപ്പോൾ മീൻ ഉമ്മിച്ച് റെഡി ആയിക്കോളൂ. എനിക്ക് അപ്പോഴത്തേക്കിനും ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് അടിച്ചു വാരിയൊക്കെ ഇടണം. ഒരാളവിടെ ഇന്നും ടി വി കാണുന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി അടിച്ചു വരണം. ഈ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും എന്താണ് എനിക്ക് പണി കിട്ടുന്ന പരിപാടിയാണ് ഈ പാവകളെ ഈ ടി വി സ്റ്റാൻഡിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കൽ. കാരണം ഇതിപ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കുമല്ലോ, ഇതിനിപ്പോൾ ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വരും, പാത്ത് വന്നിട്ട് ഞാൻ ഏതെങ്കിലും എടുത്തു കൊടുക്കുന്ന പറഞ്ഞാൽ കരച്ചില്ല. പിന്നെ നമ്മൾ എടുത്തു കൊടുക്കും, ഒരെണ്ണം എടുത്തു കൊടുക്കും, രണ്ടെണ്ണം എടുത്തു കൊടുക്കും, മൂന്നെണ്ണം എടുത്തു കൊടുക്കും. അങ്ങനെ ഇതിൻ്റെ അകത്തിരിക്കുന്നത് എല്ലാം കൊണ്ടുവന്ന് എന്താ ഇവിടെ ഇതിനകത്ത് മൊത്തം കുളം ഏതെങ്കിലും ഒരെണ്ണം എടുക്കും, മൊത്തത്തിൽ അങ്ങ് എടുക്കും. പിന്നെ ആ കൈ കെട്ടുന്ന സാധനങ്ങളും അതും ഇതും എല്ലാം കൊണ്ടുവന്ന് വെക്കലാണ് ഇവിടുത്തെ പരിപാടി. ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും, പാത്തു ഇതെങ്ങനെയെങ്കിലും കുളമാക്കി വെക്കും. പിന്നെ ആ മേളിലിരിക്കുന്നത് ഞങ്ങളുടെ ഫോട്ടോ ആയിട്ട്, ഇതൊക്കെ ഇത് കല്യാണത്തിന് മുമ്പുള്ള ഒരു ഫോട്ടോ ആണ്. പിന്നെ ഇത് പാത്തു ഉണ്ടായപ്പോൾ നമ്മുടെ കസിൻ ഒരാൾ ഉണ്ടാക്കി തന്നതാട്ടോ, പുള്ളിക്കാരി ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യും അത്. പിന്നെ ഇത് കാക്ക കല്യാണത്തിന് മുമ്പ് എൻ്റെ ഒരു ഫോട്ടോ വരപ്പിച്ചതാണ്. പിന്നെ ഇത് ആനിവേഴ്സറിക്ക്
ഇക്കാക്ക് ഞാൻ കൊടുത്ത ഒരു ഗിഫ്റ്റാട്ടോ. പിന്നെ അത് ഇപ്പൊ അയ്യടെ അളിയന്റെ അനിയന്റെ കല്യാണം കഴിഞ്ഞപ്പോ, ആങ്ങളയുടെ കല്യാണം കഴിഞ്ഞപ്പോ അവർക്ക് അവള് ഗിഫ്റ്റായിട്ട് അവന്റെ ബർത്ത്ഡേ കൊടുത്ത സംഭവട്ടോ. അത് ഇവിടെ വെച്ചിട്ട് പോയതെന്ന് വെച്ചാൽ ഇവിടെ വെച്ചാണല്ലോ ഗിഫ്റ്റും ഓപ്പൺ ആക്കിയത്. അപ്പൊ അത് പൊട്ടുമെന്ന് കരുതിയിട്ട് ഇവിടെ വെച്ചിട്ടാട്ടോ പോയത്. അപ്പൊ ഇതൊക്കെ ഇനി അറേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ കസേര ഇട്ടിട്ട് മേളിൽ കയറി നിൽക്കണം. അപ്പോ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു സംഭവം അറേഞ്ച് ചെയ്ത് വെക്കലാണ്. മീനിന് വേണ്ടിട്ടല്ലോ അമ്മ, മീൻ അരച്ചു വരട്ടാനല്ലേ. കറുത്തതും ഉണ്ടല്ലേ കുരുമുളക്, കൊള്ളത്തില്ലല്ലേ ഇത്. ആ ഇത് ചുമ്മാതാ. കറിവേപ്പില ഇങ്ങോട്ട് ഇട്ടിട്ടല്ലേ. കിളിമീൻ വറുത്ത് പെരട്ടാനുള്ള പരിപാടിയാണ്. കിളിമീൻ മൊത്തത്തിൽ എടുക്കുമല്ലേ. കിളിമീൻ ഉണ്ട്. ഇപ്പൊ കിളിമീൻ വറുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര സാധനങ്ങൾ. അതായത് കുഞ്ഞുള്ളി, ചുമന്നുള്ളി, അല്ല ചേ ചുമന്നുള്ളി കുഞ്ഞുള്ളി ഒന്നല്ലേ, ചുമന്നുള്ളി, വെളുത്തുള്ളി, വെളുത്തുള്ളിയും പച്ചക്കുരുമുളക്. ഇനി കറിവേപ്പില കൂടി ഇട്ടാ പോരാ. പച്ചക്കാന്ത ഇന്നലെ പറിച്ചാക്കാന്ത. ആ അത് അതും കൂടി ഇടുമ്പ അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്രേ സാധനങ്ങളും കൂടെ ഇതിനകത്ത് നമ്മൾ അരച്ച് പരത്തിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കും. മമ്മിച്ച് വറുക്കാൻ പോകും. വറുക്കാൻ വേണ്ടിയിട്ട് ഒന്നാണ് മസാല പരത്തണം. ഞാൻ കറി വെക്കുമ്പോഴത്തേക്കിനും ഉമ്മച്ചി വറുക്കാനുള്ള സാധനങ്ങൾ ഇടാന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നതാണ്. പാത്തു ആ സമയത്ത് ഭയങ്കര ബഹളമായിട്ട് കറി ഉമ്മച്ചി വെക്കുന്നില്ല എന്നോട് വെക്കാൻ പറഞ്ഞിട്ട് പാത്തുവിൻ്റെ അടുത്തേക്ക് പോയി. പാത്തുവിന് ഉമ്മാടെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞു പോയത്. അപ്പോൾ ഉമ്മച്ചി പെട്ടെന്ന് പാത്തുവിനെ അവിടെ ഇരുത്തിയിട്ട് ഇനി ഇത് ഞാൻ ഇതും കൂടെ ഞാൻ ചെയ്യണ്ടെന്ന് കരുതിയിട്ട് ഓടി വന്നിട്ട് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മസാല റെഡിയാക്കി വെക്കാട്ടോ. ഇത് പുള്ളിക്കാരുടെ സ്പെഷ്യൽ മസാലയാട്ടോ, നല്ല മസാലയാണ്. പച്ചക്കുരുമുളകും കരിമുളകും ഉള്ളിയൊക്കെ കൂടി ചേർത്തല്ല കിടില മസാലയാട്ടോ. വലുതാലേ മസാല പിടിച്ചോളൂല്ലോ. കുറച്ചേരം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാല്ലേ. കുറച്ചേരം ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. പച്ചയായിരുന്നോ ഇപ്പൊ ഒരു മറ്റേ ബോക്സ് വേണമല്ലേ. എടുത്തോണ്ടോ. ബോക്സിനകത്ത് ഇട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാല്ലേ. ഇവിടെ പാത്തൂന് വയ്യാത്തോണ്ട് ഇവിടെ സിപ്പൊന്നും മേടിയില്ല. ആരും പഠിച്ച സിപ്പൊന്നും മോനെ. ഇത് മീനാ, അതെ മീൻ കണ്ട മീൻ മസാല ഇട്ട് പാത്തൂനെ ഉമ്മുമ്മീനും കൂട്ടി ചോറ് തരാട്ടാ. കണ്ടോ ഓ നല്ല സുഖം. മണമേ മണം നല്ല. ഈ പച്ചക്കുരുമുളകായിട്ട് കുത്തു കണ്ടിട്ടുണ്ടല്ലോ. കണ്ണരി മാറി ഇച്ചിരി കഴിഞ്ഞിട്ട് ഉമ്മിച്ച് വറുത്ത് തരാം കേട്ടോ. ഏ ഓക്കെ വേണമെങ്കി പോവല്ലേ. അങ്ങനെയാണല്ലോ അവര് പറയുന്നത്. മക്കളുമാരെ പിന്നെ വിളിച്ചിട്ട് വഴക്കുണ്ടാക്കാനല്ലേ. പിന്നെ എന്തിനാണെങ്കി പോന്ന് ഈ പാത്തുമ്മാ പാത്തുമ്മാ ഉമ്മീടെ പാത്തുവേ പേണെങ്കി പോയോ. അയ്യേ പിണക്കം ദേവാ. പിന്നെ ഉമ്മി ഉമ്മി വേറെ ഉമ്മാടെ ഫോണിന് വിളി ഉമ്മാടെ ഫോണിൽ നിന്ന് വിളിച്ചു തരാ. എന്നാ പോ കൂട്ടില്ല കൂട്ടില്ല. പുറത്താണോ എന്നാ. നമ്മള് കിളിമീനൊക്കെ മസാല വെച്ചിട്ട് ഉമ്മിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വെക്കാനുള്ള സാധനങ്ങളാണ് ഇത്. അയില, അയിലക്കറി വെക്കാനാട്ടോ.
പിന്നെ ചീര ഇരിപ്പുണ്ട്. ഇനി ചീര അരിഞ്ഞ് തോരൻ റെഡി ആക്കണം. ഉമ്മച്ചി തേങ്ങ ചിരണ്ടി ഒക്കെ വെച്ചിട്ട് പോയേക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോ നമ്മള് മീൻകറി വെക്കാൻ പോകട്ടെ. ചട്ടി നല്ല ചൂടായി, പുകയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഉമ്മ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചും തേങ്ങയൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് പോയത്. അത്രയും കൂടെ എനിക്ക് പണി കുറച്ച് തന്നിട്ടാ പോയേക്കുന്നത്. കാരണം പാത്തുവിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇനിയൊരു വരവ് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞു ഞാൻ കറി വെച്ചോളാം, ഉമ്മച്ചി അവളുടെ അടുത്തേക്ക് പോയിക്കോളാം പറഞ്ഞു. അവൾക്ക് ആരെങ്കിലും കൂടെ ഇരുന്നില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, ആരെങ്കിലും എപ്പോഴും കൂടെ വേണം പുള്ളിക്കാരിക്ക്. ഒറ്റയ്ക്ക് അങ്ങനെ വല്ലപ്പോഴും ഒന്നും ഇരിക്കുന്നതല്ലാതെ അങ്ങനെ ഫുൾ ടൈം പുള്ളിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുള്ളിക്കാർക്ക് ആർക്കെങ്കിലും ഇതിൽ പറഞ്ഞു മിണ്ടിയും ഒക്കെ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ നമ്മള് എണ്ണ വെച്ചിട്ട് ഉലുവ ഇട്ടിട്ടുണ്ട്, മുളകറി വെക്കാന്ന് കരുതി. ഇവിടെ കൂടുതലും പേർക്ക് മുളകറിനോടാണ് താല്പര്യം. എനിക്ക് മാത്രമേ ഉള്ളൂ തേങ്ങക്കറിയോട് താല്പര്യം. എനിക്ക് മുളകറിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം തേങ്ങക്കറി കേട്ടോ. എനിക്ക് മുളകറി ഇഷ്ടമല്ല. ഇവിടെ ഇപ്പൊ ഈ കറി വെച്ചാലും ഈ കറി ഞാൻ അങ്ങനെ കൂട്ടാറില്ല. ഞാൻ ഇതിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഈ തോരനൊക്കെ വെക്കുമല്ലോ, അപ്പൊ ആ സംഭവങ്ങൾ കൂട്ടിയാണ് ഞാൻ ചോറ് വയ്ക്കുന്നത്. എനിക്ക് മീൻകറി മുളകറിനോട് വലിയ താല്പര്യം ഇല്ല. തേങ്ങക്കറി ആണെങ്കിൽ നല്ലോണം കഴിച്ചോളൂ. ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി, ചുമന്നുള്ളി അല്ലെങ്കിൽ സവോള. ഞാൻ ഇടയ്ക്കൊക്കെ സവോള ചേർക്കാറുണ്ട് കേട്ടോ. കുഞ്ഞുള്ളി ഇല്ലാത്ത പക്ഷം സവോള ഇടയ്ക്കൊക്കെ ചേർക്കാറുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് പഴുത്തു കേട്ടോ. ഇപ്പൊ എന്നെ പോലെ തേങ്ങാക്കറി ഇഷ്ടമുള്ള, അതായത് മുളകറിനെക്കാട്ടി കൂടുതൽ തേങ്ങാക്കറി ഇഷ്ടമുള്ള ഒരു സമയത്ത് ഞാൻ നടക്കട്ടോ. മുളകറി മുളകറി ഞാൻ കഴിക്കുന്നത് ഏതൊരു മീനാന്ന് വെച്ചാല് കേര ചൂര, കേരാചൂരയുടെ ആ ഒരു ടൈപ്പ് മീൻ മുളകറി ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇച്ചിരി പാടാ മുളകറി കൂട്ടി ചോറ് തന്നെ, എനിക്ക് ആ ഒരു തേങ്ങക്കറി തന്നെ വേണം അത് മറ്റ. അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധമില്ല, ആ കറി ഇല്ലെങ്കിൽ തോരൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടി കഴിക്കും. അങ്ങനെ ഇന്ന് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റി എടുക്കാം. പിന്നെ കറിവേപ്പില ചേർക്കണം. ഇടയ്ക്കൊന്നും കറിവേപ്പില അങ്ങനെ കറിവേപ്പില കിട്ടാനില്ല സത്യം പറഞ്ഞത്. നമുക്ക് കറിവേപ്പില ചേർക്കാം. ഓൾറെഡി കഴുകി നമ്മള് ഒരു ടിന്നിലാക്കി ഇങ്ങനെ വെച്ചേക്കും. ആവശ്യം വരുമ്പോൾ എടുത്ത് ഇടും. ഇവിടെ ഉമ്മാക്ക് എല്ലാ സാധനത്തിനും കറിവേപ്പില വേണം, ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില. ഇങ്ങനെ ചുമ്മാ ചെറുത് ഞാൻ ചോദിക്കും ഇന്ന് മാത്രം. അപ്പൊ അത് കാരണം പുള്ളിക്കാർക്ക് കറിയിലൊക്കെ കുറേ കറിവേപ്പില വേണം. ഇനി നമുക്ക് ഇതിനകത്ത് തക്കാളി, തക്കാളി കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാല് ചെറിയ മസാലയിൽ കിടന്ന് വെന്തോളൂ. തക്കാളി ഇട്ട് ലാസ്റ്റേ ഞാൻ ഇടാറുള്ളൂ. ഇത് ഇതിട്ട് കഴിഞ്ഞിട്ട് പുളിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഉടയ്ക്കും. ഉടച്ചു കഴിഞ്ഞാൽ സംഭവം പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരു പകുതി ഇട്ടാൽ മതി, കാരണം ഓൾറെഡി ഇതിനകത്ത് ഞാൻ പുളി ചേർക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ഒരു പകുതി തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ. മീൻകറിയുടെ റെസിപ്പി എപ്പോഴും ഇട്ടിട്ടിട്ടിട്ടിട്ട് എല്ലാവർക്കും അറിയുന്നതായി. അത് കാരണം പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. നമ്മള് മസാല ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളത്തില് ആദ്യം ഞാൻ കുറുക്കി എടുക്കും കേട്ടോ. നേരത്തെ ഞാൻ കറി വെക്കാൻ നേരത്തെ എങ്ങനെയായിരുന്നു വെച്ചാല് പൊടി ഇട്ട് കഴിഞ്ഞ് പൊടി മൂത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മീൻ ഇടാനുള്ള അത്രയും വെള്ളവും ഒഴിച്ചിട്ടായിരുന്നു ചെയ്യുന്നത്. പക്ഷേ അതിനെക്കാട്ടി ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ആ ഒരു നമ്മൾ ചേർക്കുന്ന പൊടികളുണ്ടല്ലോ, ആ പൊടികളെല്ലാം മൂത്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ കിടന്ന് ആ പൊടി ഒന്നും കൂടെ വറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പൊടിയും എല്ലാം ഒന്ന് ഇറങ്ങുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മീൻ ഇടാനുള്ള അത്രയും വെള്ളം ചേർക്കുന്നത്. ആദ്യം ഒഴിച്ച് കുറച്ച് വെള്ളത്തിൽ ഈ പൊടികളെല്ലാം ഒന്ന് കുറുക്കി വയ്ക്കും. എനിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ അങ്ങനെയും പിന്നെ സാധാ സ്റ്റൈലിലും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ഈ ഒരു റെസിപ്പി ആട്ടോ. നല്ല രീതിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ എന്താ മസാലയൊക്കെ കുറുകി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മീനിടാനുള്ള വെള്ളവും ഒഴിച്ച് കഴിഞ്ഞ് തിളപ്പിച്ചിട്ട് മീനും കൂടി ഇട്ടാൽ മതി. അപ്പത്തേക്കിന് ഇനിയത്തെ പരിപാടി ചീര അരിയാനുണ്ട്. നമുക്കപ്പോ ചീരയൊക്കെ കൂടി അരിയാം കേട്ടോ. അപ്പൊ നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പതുക്കതേ മീനൊക്കെ ഇട്ടു കൊടുത്തു. ഇത് തന്നെ ചെറിയ അയില, അയില കുട്ടി എന്നൊക്കെ പറയും. കണ്ണയില, കണ്ണയില വേറെ മീനല്ലേ, ഇത് കുട്ടി കുട്ടി അയില ആ മീനായിരുന്നു കേട്ടോ. അപ്പൊ അത് കറിയിൽ തിളച്ചു വന്നു കഴിഞ്ഞപ്പോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി കറി തിളച്ച് വറ്റി വന്നു കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ചീരയൊക്കെ ഞാൻ കഴുകി അരിയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടുക്കി അരിയണം. ഏറ്റവും വലിയ മെനക്കെടം എന്ന് പറയുമ്പോൾ ഈ അടുക്കി അടുക്കി കറി. ശരി, എന്താ ചീര ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, പക്ഷേ ഇത് അരിയുന്ന പാട് ഓർക്കുമ്പോഴത്തേക്കിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് അരിയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഉമ്മച്ചിയുടെ കാര്യമായിരിക്കും. എന്താണെന്നറിയാമോ, ഉമ്മച്ചി എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഇപ്പൊ ഈ ചീരയാണെങ്കിൽ ഇപ്പൊ ഞാനെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഈ ചെറുതാക്കി ചെറുതാക്കി ആയിരിക്കും അരിയുന്നത്. പക്ഷെ ഉമ്മച്ചി വന്നിട്ട് രണ്ട് രണ്ട് വെട്ടായിരിക്കും. ഇപ്പൊ ഇത്രയും നീളമുള്ള ചീര ഒരു നാല് മുറിക്കലേ ഉണ്ടാവുള്ളൂ. കാര്യം ശരി, ചെറുതായിട്ട് അരിയുണ്ടെങ്കിൽ നാല് മുറിക്കൽ മുറിച്ചാ, പക്ഷെ അന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും അരിയുമ്പോഴത്തേക്കിനും ഉമ്മച്ചിയുടെ അരി ഉണ്ടായിരിക്കും. ഉമ്മച്ചി പറയണത് ഈ കുഞ്ഞു കളിക്കാൻ എനിക്ക് സമയമില്ല എന്നൊരു ഡയലോഗ് എപ്പോഴും പറയും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എനിക്കൊന്നും വേറെ ജോലി ആ സമയത്തൊക്കെ വേറെ ജോലിയൊന്നും ഇല്ലാത്ത ആളാണല്ലോ ഈ ചെറുതാക്കി ചെറുതാക്കി അരിയുന്നത്. അപ്പൊ ഉമ്മ പറയും കുഞ്ഞു കളിച്ചോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞത് മേടിച്ചിട്ട് ഈ നാല് വെട്ട് പെട്ടെന്ന് തീരും ആ സംഭവം. പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടെ ജോലി എല്ലാം പെട്ടെന്ന് തീർത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പൊ എന്താ ബാക്കി ഇപ്പം ഉമ്മച്ചിയുടെ നിസ്കാരം കാര്യങ്ങള് അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കാണ്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വീട്ടു ജോലികൾ പെട്ടെന്നായിരിക്കും തീർക്കുന്നത്. അപ്പൊ എന്ത് സാധനം അരിഞ്ഞാലും നമുക്ക് വലിയ വലിയ പീസുകളായിട്ടായിരിക്കും കിട്ടുന്നത്. കാരണം പുള്ളിക്കാരി തരും ടക്ക് 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 നാല് വെട്ട് പോകും. നമ്മളെ പോലെ ഇപ്പൊ എന്നെയൊക്കെ പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയലൊന്നുമില്ല. ഞാനൊക്കെ എന്ന് പറയുമ്പം അതിന്റെ രസം നോക്കിയിട്ടാണ് അരിയുന്നത്. അതായത് ഇപ്പൊ അരിഞ്ഞു വെക്കുമ്പോഴും ഒരു രസം കാണുന്നില്ല, ആ ഒരു രസം നോക്കി നോക്കിയായിരിക്കും അരിയുന്നത്. പക്ഷെ ഉമ്മച്ചി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരാളല്ല. അപ്പൊ എപ്പോഴും ഈ ഒരു സാധനമൊക്കെ അരിയുമ്പോൾ ഉമ്മച്ചിയുടെ കാര്യം ആഗ്രഹിക്കാറുണ്ട്. എനിക്കിപ്പം അന്നുമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് എനിക്കിപ്പോ അറിയാം. കാരണം ഈ അരിയുന്നതിന് തന്നെ കുറേ സമയം പോകും. കാരണം ഈ ചീര അരിഞ്ഞു വരുമ്പോഴത്തേക്കിനും എനിക്ക് ദേഷ്യം വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത്ര നേരം നിന്ന ഒന്ന് അരിഞ്ഞു വരുന്നു. അപ്പൊ ഞാൻ ഉമ്മച്ചി അന്ന് ചെയ്തത് ആലോചിക്കും എന്തുകൊണ്ടാണെന്ന്. കാരണം സമയമില്ല, പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് വേണം അടുത്ത കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പൊ എന്റെ അവസ്ഥ തന്നെ ഇപ്പൊ ഇതൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം. എനിക്ക് ക്ലാസ് ഉണ്ട്, ഒരു രണ്ടു മണിയാകുമ്പോൾ ക്ലാസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. അപ്പൊ ഒരു പെട്ടെന്ന് ഇതും കൂടെ ആക്കി കഴിഞ്ഞാൽ മീനും മറക്കാനിട്ട് കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല. അത് കഴിഞ്ഞ് ക്ലാസ്സിന് കയറണം. ക്ലാസ്സിന് കയറി കഴിഞ്ഞിട്ട് 10:00 ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം. അപ്പൊ ഞാൻ ഇവിടുത്തെ ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളത്തെ കഴിഞ്ഞിട്ട് ഓണമാണ്. അപ്പോൾ അതിന് മുമ്പ് പാത്തൂനുള്ള ഡ്രസ്സും കൂടെ എടുക്കാൻ. പാത്തൂന് ഞാൻ ഓണത്തിന് ചുമ്മാ പെങ്കൊച്ചായതുകൊണ്ട് ഇങ്ങനെ ഒരുക്കിയൊക്കെ നിർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവൾക്ക് അതിനൊന്നും താല്പര്യമില്ല. അവൾക്ക് എന്താ ആകെ പെണ്ണുങ്ങളുടെ ഒരു ഇതെന്ന് പറയുന്ന രീതിക്ക് ലിപ്സ്റ്റിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വേറെ ഈ മാല വള അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ആൺകുട്ടികളുടെ ഡ്രസ്സിനോടാ, ജീൻസ് ബനിയൻ ചിലപ്പോൾ കംഫർട്ട് ആയതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല. അപ്പൊ അത് കാരണം പാത്തു എനിക്ക് കഴിഞ്ഞേ അതിൻ്റെ മുമ്പത്തെ ഓണത്തിനും ഞാൻ പട്ടുപാവാടയും ബ്ലൗസും ആയിരുന്നു മേടിച്ചത്. അപ്പൊ ഇത്തവണ പട്ടുപാവാടയും ബ്ലൗസും വേണ്ട, ഒരു ഫ്രോക്ക് മോഡൽ നോക്കാമെന്ന് കരുതി. അപ്പൊ ഇവിടെ ചെന്ന് കൂത്താട്ടുള്ള ടൗണില് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ചെന്ന് കഴിഞ്ഞാല് ഇപ്പോ ഒരു തിരക്ക് ഒക്കെ ആയിരിക്കും. എന്നാലും ചില കടകളിലെ തിരക്ക് കാണില്ല, അവിടെ പോയിട്ട് എടുക്കാന്ന് കരുതുന്നു. അപ്പം നോക്കിയിട്ട് ഫ്രോക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ പട്ടുപാവാടയും ബ്ലൗസും തന്നെ എടുക്കാമെന്ന് കരുതി. വേറെ ഒന്നുമില്ല. ഓണത്തിന് ഇത്താത്താന്റെ മക്കളൊക്കെ സ്കൂളിൽ ഒരുങ്ങി ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പൊ പിന്നെ ഇവക്കും ഞാനൊന്ന് ഒരുക്കി അന്നത്തെ ദിവസം ഒന്ന് ഒരുക്കി എടുക്കാറുണ്ട്. ഞാൻ അതിന്റെ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓണത്തിനുള്ളത്. അപ്പൊ പാത്തൂനെ എനിക്ക് അങ്ങനെ ഒരുക്കാനും ഇഷ്ടമാണ്, എനിക്ക് ഒരുക്കാനും ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ഇരുന്ന് വരില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും പോയി നോക്കാൻ കരുതി. തുണി എടുത്ത് തയ്പ്പിച്ചു കഴിഞ്ഞാല് ഒന്നാമത് ഇപ്പം ഇന്നാണ് ആലോചിക്കുന്നത് തന്നെ ഇത് മേടിക്കണ ഉള്ള കാര്യം. അല്ലെങ്കിൽ തുണി എടുത്ത് തയ്പ്പിക്കാനും പിന്നെ പണിയല്ല, റെഡിമെയ്ഡ് മേടിച്ചിപ്പോ അതൊന്നും ചെയ്യില്ല. അപ്പൊ എന്തായാലും കൊണ്ടുപോയിട്ട് എടുക്കാന്ന് കരുതി. അപ്പൊ അത് അടങ്ങി എടുക്കുമെന്ന് അറിയില്ല. അതിനായിട്ട് ആ ഒരു കാര്യമാണ് ഇന്ന് വൈകുന്നേരത്തെ. അപ്പൊ ജോലിയൊക്കെ ഒതുക്കി ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് ഒരു 4:45 പോവാന്ന് കരുതിയിരിക്കാം. അപ്പൊ എന്തായാലും ഇതൊന്ന് അരിഞ്ഞിട്ട് തോരൻ വെക്കണം. അപ്പൊ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പൊ ദേ നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ചീര പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി തോരൻ വെച്ചു കേട്ടോ. പിന്നെ ദേ ഇപ്പോഴത്തെ പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ അടുക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞ് പാത്രം അവിടെ ബഹളം കേട്ടോ. അത് കാരണം പെട്ടെന്ന് റെഡിയാക്കിയില്ലെങ്കിൽ
ചെയ്യാൻ മൊത്തത്തിൽ അലങ്കോലായി. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷ് ആയി, ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിന് കയറി. ക്ലാസ്സിന് കയറിയത് എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ ചീരത്തോരൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ലേ, അപ്പൊ ആ സമയത്തിന് ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൻ്റെത്. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു, തോരൻ വെക്കുമ്പോ തന്നെ ലൈവ് ക്ലാസ് ആണ്, അപ്പൊ തന്നെ വീഡിയോ അല്ലാത്ത ക്ലാസ്. അപ്പൊ ക്ലാസ്സിന് കയറലും ചീരത്തോരൻ റെഡിയാക്കലും കൂടെ ഒരുമിച്ച് ചെയ്ത കാരണം ഭയങ്കര വെട്ട. അപ്പോൾ ഒരുമിച്ച് ചെയ്ത കാരണം അത് അങ്ങനെ കഴിഞ്ഞു. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോയത്. അപ്പോൾ കുളിച്ച് ഫ്രഷായി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബാത്തൂവിന് ഫുഡ് കൊടുക്കണമായിരുന്നു. ബാത്തൂവിന് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക് ഫുഡ് കൊടുത്തു, അങ്ങനെ ഇക്കാക്ക പോയി. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ബാത്തൂവിനെ ഒന്നിച്ച് ഉറക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് കയറ്റി. കുറച്ച് നേരം ഒന്ന് മയങ്ങാൻ പറഞ്ഞു. ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേക്കിനും പോകാൻ ഞാൻ ഉമ്മാട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരേക്കും ഒന്ന് ചെറുതായിട്ട് ഒന്ന് കിടത്തി ഉറക്കാൻ വേണ്ടി അവളെ കൊണ്ടുപോയി. അപ്പോൾ ഫുഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാകെ വന്നു കഴിഞ്ഞപ്പോൾ 2 കറിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ആയപ്പം കുറച്ച് ഹെവി ആയപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതേ കുറച്ച് ചോറെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ ഒരുപാട് തോന്നും, പക്ഷേ ഒരു ചിരിയേ ഉള്ളൂ. പിന്നെ ഇത് ഇക്കാകെ കൊണ്ടുവന്ന കറിയാട്ടോ, ഇത് കടയിൽ നിന്ന് വന്നപ്പോഴത്തേനും കൊണ്ടുവന്നതാണ്. കായയും പയറും കൂടെ ഉള്ളത്. പിന്നെ ഇത് പരിപ്പിൻ്റെ എന്തോ ഒരു കറിയാണ്. പിന്നെ നമ്മുടെ മീൻ വറുത്ത ചീരത്തോരനും. ഞാൻ വേറെ കറിയൊന്നും എടുത്തിട്ടില്ല. ഇത്രയും കറി ഉള്ളപ്പോൾ പിന്നെ വേറെ മീൻകറി. മീൻകറി ഞാൻ പറഞ്ഞല്ലോ, മുളക് കറി. ഇത്രയും സാധനം ഉള്ളപ്പോൾ പിന്നെ മുളക് കറി എനിക്ക് വേണ്ട. എനിക്ക് ഈ തോരൻ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാമെന്നാണ് കരുതിയത്. അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പോകണം. അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അപ്പത്തേനും ബാത്തൂവിൻ്റെ ഒരു ചെറിയ ഉറക്കമൊക്കെ കൂടി കഴിഞ്ഞ് ഒക്കത്തേക്കിനും പോകുമ്പോഴത്തേനും ബാത്തൂവിനും വലിയ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ബാത്തു ഭയങ്കര പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഫുഡ് കംപ്ലീറ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി. എവിടെ പോവാ? പാത്തുവിന് പാത്തുവിന് എന്തെടുക്കാൻ പോവാ? ഡ്രസ് ഡ്രസ് എന്തിൻ്റെ ഡ്രസ്? എന്ത് ഡ്രസ് എടുക്കാൻ പോവാ? ഓണത്തിൻ്റെ പത്ത് പാവാട വെക്കാൻ പോവാനല്ലോ, ആണോ? അപ്പൊ ഞങ്ങള് ഒരുങ്ങി ഇപ്പൊ ഓട്ടോ വെയിറ്റ് ചെയ്യാം. ഇക്കാകെ വരൂല, ഇക്കാകെ കടയിൽ തിരക്കാം. അപ്പൊ അത് കാരണം ഞങ്ങള് ഓട്ടോയ്ക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം അല്ലേ. ഓട്ടോ വന്നിട്ട് നമ്മള് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ഓട്ടോ ചേട്ടനുണ്ട് കേട്ടോ. അപ്പൊ അവര് ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. ചേട്ടൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നു കഴിയുമ്പോ നമ്മള് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവും. പാത്തുവിൻ്റെ അടുത്ത് ഡ്രസ് എടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ. പാത്തു എവിടെ പോണേ? നമുക്ക് ഡ്രസ് എടുക്കാൻ പോണോ? പാത്തുവിന് ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ മാമാട്ടിക്കുട്ടീനെ പോലെ കെട്ടുന്ന നല്ല രസം. പക്ഷെ കെട്ടിക്കൂല, കെട്ടിക്കൂല ഞങ്ങള് അല്ലേ. ആ ഇനി ഓട്, ഇനി ഓട്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അതെ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ആ പോട്ടെ പോട്ടെ പോട്ടെ, വീട്ടിലോട്ട് പോട്ടെ 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 പോട്ടെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഞാൻ പോവാ. ഓടിക്കോ ഓടിക്കോ, ഓടണ്ട ഓടണ്ട, വീഴും 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 വീഴും. ടൗണിൽ നാളെ ഓണത്തിന്റെ തിരക്കായിരിക്കും. ആ ഭയങ്കര തിരക്കായിരിക്കും. ഓണത്തിന്റെ ഇനി പറയണ്ട, അവിടെ കടയിൽ തിരക്കുണ്ടാവോ? ചെറുതല്ല, ഇത് ഇഷ്ടപ്പെട്ടോ? ദേ ഇത് ഇഷ്ടപ്പെട്ടോ? ബാക്കിയെ ഇട്ട് നോക്കട്ടെ ഉമ്മേ. ഇത് ഇട്ട് നോക്കട്ടെ ഉമ്മേ. ഇട്ട് നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട്
നേരെ നിന്ന് നേരെ നിന്ന്. ഇത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലല്ലോ. ഇത് കൊറച്ചല്ലേ, ഇത് നല്ലോണം ചെറുതാ. ഇതേ കുഞ്ഞിന്റെ കാല്, കാലിന് ഇറുക്കം വന്നു കഴിഞ്ഞാ പാടാ. വേണ്ട, അത് രണ്ടു മൂന്നെണ്ണം ഉണ്ടായിരുന്നു, അത് മൊത്തം ഇറുക്കം വന്നിട്ട് അവളുടെ കാലിലും ഇല്ല, ചുമപ്പ് കളറിലോ വന്നത്. സാധാ നോക്കിയാ മതി. ഒരു കടയിലേക്ക് വന്നിട്ട് ഞങ്ങൾ കൂത്താട്ടുള്ള മാർക്കറ്റിലായതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ കിട്ടും. ഉമ്മാക്ക് കുറച്ച് മമ്മട്ടി, പിന്നെ നമ്മുടെ ഈ പുല്ല് ഒക്കെ വലിക്കുന്ന തരത്തിലുള്ള ഒരു മമ്മട്ടി പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത്, പിന്നെ വാക്കത്ത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ പാത്തൂന് ഓണക്കോടി മാത്രം എടുത്താൽ മതിയായിരുന്നു. വള, മാല അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞ വർഷം മേടിച്ച് വെച്ചേക്കുന്ന കാരണം അതൊന്നും മേടിക്കാൻ പോകണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ആ ഒരു കടയിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പോയിട്ട് എനിക്ക് ക്ലാസ്സിൽ, അതായത് എൻ്റെ ക്ലാസ് ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് മേടിക്കണമായിരുന്നു, കളർ പേപ്പർ. അത് പുതിയ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ മേടിച്ച് ആ കടയിൽ നിന്ന് പിന്നെ നമ്മൾ ഇറങ്ങുമായിരുന്നു ചെയ്തത്. അപ്പോൾ അതൊക്കെയായിരുന്നു പാത്തുവിൻ്റെ ഓണക്കോടി എടുക്കാൻ പോകുന്നത്, എൻ്റെ ഒരു ചെറിയൊരു ഡെയിലി ലൈഫൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.